പ്രസവശേഷമുള്ള മുടികൊഴിച്ചിൽ മാറാൻ ഇവ ശ്രദ്ധിക്കുക. പ്രസവശേഷമുള്ള മുടികൊഴിച്ചിലിനെ പറ്റി ഓർത്ത് ഇനി ആകുലപ്പെടേണ്ട. പ്രസവ സമയത്തെ ഹോർമോണുകളിൽ ഉണ്ടാകാറുള്ള വ്യതിയാനമാണ് ഇതിനു കാരണം. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഈ മുടികൊഴിച്ചിലിന് പരിഹാരം കാണാം. ഒന്ന്, പ്രസവാനന്തരം ഉണ്ടാകാറുള്ള മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് എന്നിവ മുടികൊഴിച്ചിലിന് കാരണമാകാറുണ്ട്. അതിനാൽ കുഞ്ഞുറങ്ങുന്ന സമയം അമ്മയും ഉറങ്ങുന്നതിന് ശ്രദ്ധിക്കുക. അയൺ ധാരാളം അടങ്ങിയിട്ടുള്ള നെല്ലിക്ക, മാതളം, ചീര, ഈന്തപ്പഴം എന്നിവ നിർബന്ധമായും കഴിക്കുക. രണ്ട്, തലമുടി ചീകുന്നതിനായി പല്ലകന്ന ചീപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മൂന്ന്, ദിവസവും 15 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. നാല്, പ്രസവാനന്തരം 6 മാസമായിട്ടും മുലയൂട്ടുന്ന അമ്മമാർ അധികം എണ്ണ അടങ്ങിയതും വറുത്തതും മധുരം കൂടുതലുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പകരം ബദാം, അണ്ടിപ്പരിപ്പ്, ഈന്തപ്പഴം എന്നിവ ദിവസവും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക. 5, മുടിയിൽ പല പല എണ്ണകൾ മാറി മാറി തേക്കാതെ സ്ഥിരമായി ഒരു എണ്ണ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 6, മുടി ഇറുക്കി കെട്ടുന്നത് ഒഴിവാക്കുക. ഇങ്ങനെ വളരെ കുറച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ ആരോഗ്യമുള്ളതും ഇടതൂർന്നതുമായ മുടിയിഴകൾ നമുക്ക് സ്വന്തമാക്കാം. ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ. പ്രസവശേഷമുള്ള മുടികൊഴിച്ചിൽ മാറാൻ ഇവ ശ്രദ്ധിക്കുക. പ്രസവശേഷമുള്ള മുടികൊഴിച്ചിലിനെ പറ്റി ഓർത്ത് ഇനി ആകുലപ്പെടേണ്ട. പ്രസവ സമയത്തെ ഹോർമോണുകളിൽ ഉണ്ടാകാറുള്ള വ്യതിയാനമാണ് ഇതിനു കാരണം. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഈ മുടികൊഴിച്ചിലിന് പരിഹാരം കാണാം. ഒന്ന്, പ്രസവാനന്തരം ഉണ്ടാകാറുള്ള മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് എന്നിവ മുടികൊഴിച്ചിലിന് കാരണമാകാറുണ്ട്. അതിനാൽ കുഞ്ഞുറങ്ങുന്ന സമയം അമ്മയും ഉറങ്ങുന്നതിന് ശ്രദ്ധിക്കുക. അയൺ ധാരാളം അടങ്ങിയിട്ടുള്ള നെല്ലിക്ക, മാതളം, ചീര, ഈന്തപ്പഴം എന്നിവ നിർബന്ധമായും കഴിക്കുക. രണ്ട്, തലമുടി ചീകുന്നതിനായി പല്ലകന്ന ചീപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മൂന്ന്, ദിവസവും 15 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. നാല്, പ്രസവാനന്തരം 6 മാസമായിട്ടും മുലയൂട്ടുന്ന അമ്മമാർ അധികം എണ്ണ അടങ്ങിയതും വറുത്തതും മധുരം കൂടുതലുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പകരം ബദാം, അണ്ടിപ്പരിപ്പ്, ഈന്തപ്പഴം എന്നിവ ദിവസവും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക. 5, മുടിയിൽ പല പല എണ്ണകൾ മാറി മാറി തേക്കാതെ സ്ഥിരമായി ഒരു എണ്ണ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 6, മുടി ഇറുക്കി കെട്ടുന്നത് ഒഴിവാക്കുക. ഇങ്ങനെ വളരെ കുറച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ ആരോഗ്യമുള്ളതും ഇടതൂർന്നതുമായ മുടിയിഴകൾ നമുക്ക് സ്വന്തമാക്കാം. ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കൂട്ട്, forward to good health.